റോബിനോട് കയ്യിൽ നിന്നും ഈ പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്. പുള്ളിയുടെ ഗതികളെ ആലോചിക്കണേ, ഞാനൊക്കെ മമ്മൂക്കയുടെ അവാർഡ് മേടിക്കുന്നു, പുള്ളി എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഇടയിലുള്ള ഈ ഒരു ബ്രദർഹുഡ് കാണാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ജോജേട്ടാ, ഇന്നത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരായിട്ട് എനിക്ക് തോന്നിയത് സുരാജിനെയും ടോവിനെയാണ്. കാരണം ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതൽ സൂപ്പർ താരമായിട്ട് ഞാൻ കണ്ടു വളർന്ന മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് മമ്മൂക്കയുടെ ഇല്ലാണ്ടായി പോയി. കാരണം ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ ഉണ്ടാവണം എന്നുള്ളത്. കാരണം ഞാൻ ആദ്യമായിട്ട് ഡയലോഗ് പറഞ്ഞത് 99 അത് മമ്മൂക്കയുടെ പടമാണ്. അത് കഴിഞ്ഞിട്ട് നീ അഭിനയിച്ചാൽ ശരിയാവില്ലെന്നും നീ ഗതി പിടിക്കില്ലെന്നൊക്കെ പറഞ്ഞിങ്ങനെ പോയി. 2010 നീ കുഴപ്പമില്ലടാ എന്ന് പറഞ്ഞത് ബെസ്റ്റ് ആക്ടർ, അത് മമ്മൂക്കയുടെ ഒപ്പമായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് ഇതിനിടയിലൊക്കെ മമ്മൂക്ക ഒരുപാട് റെക്കമെൻഡ് ചെയ്തിരുന്നു തന്നെ. അത് കഴിഞ്ഞിട്ട് പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും എന്നുള്ളൊരു സിനിമ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വേഷമായിരുന്നു അതുവരെ. അതിൽ എനിക്ക് വേഷം കിട്ടിയതിന് ശേഷം പിന്നെ ഒരു വർഷത്തേക്ക് എനിക്ക് സിനിമ കിട്ടിയില്ല. കാരണം ചെറിയ വേഷങ്ങൾ ഇവനെ വിളിക്കണ്ടാകാൻ അവൻ വലിയ വേഷം ചെയ്തു എന്ന് പറഞ്ഞു. വലിയൊരു കഥയാണ്, ചുമ്മാ പറഞ്ഞു ഫിനിഷ് ചെയ്യാനും പറ്റണില്ല. അങ്ങനെ ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷം എനിക്കൊരു സിനിമ കിട്ടി. ഒരു ലോട്ടറി അടിച്ച പടമായിരുന്നു രാജാതി രാജ എന്നുള്ള സിനിമ. അങ്ങനെ പൊള്ളാച്ചിയിലൊരു വീട്ടിൽ ഷൂട്ട് നടക്കുന്ന സമയത്ത് പൂജ, ആദ്യത്തെ ദിവസത്തെ പൂജയ്ക്ക് മമ്മൂക്ക കൊടുത്തിട്ടുള്ള ഇൻസ്പിറേഷൻസിനെ കുറിച്ചാണ് ജോജി ചേട്ടൻ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല ഈ ഇതുപോലെ നാണം അല്ല രണ്ട്. ഞാൻ അപ്പൊ മമ്മൂക്ക തന്നെ പൂജ ഒരു മിനിറ്റടാ. അപ്പം പൂജയ്ക്ക് തിരി കത്തിക്കാൻ നേരത്ത് ഞാനിങ്ങനെ മാറി നിൽക്കുമായിരുന്നു. അപ്പം മമ്മൂക്ക അവനെ വിളിക്കാൻ പറഞ്ഞു, എൻ്റെ എന്നെ കൊണ്ട് തിരി കത്തിപ്പിച്ചു. ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് തിരി കത്തിച്ച്, കാരണം ഞാൻ കരയരുത്തു. അന്ന് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എൻ്റെ കൂടെ വന്നവൻ കേട്ടത് ഇങ്ങനെയാണ്, അതായത് ഇവരെയൊക്കെ ഈ ഇത്രയും വലിയൊരു വേഷം അഭിനയിപ്പിക്കാമോ, ഇവനിപ്പോൾ അഭിനയിക്കും, അഭിനയിച്ച് നോക്കിയിട്ട് ശരിയല്ലെങ്കിൽ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു. ഇത് എൻ്റെ കൂട്ടുകാരൻ വന്ന് എന്നോട് പറഞ്ഞു, എടാ നീ ഇന്ന് അഭിനയിച്ച് ശരിയല്ലെങ്കിൽ നിന്നെ പറഞ്ഞു വിടും, നീ നന്നായിട്ട് ചെയ്യണം. ഞാനിത് കേട്ട് കിളി മാറി, ഇത് എന്ത് ചെയ്യും. എൻ്റെ പ്രശ്നം ഇവിടെ നിന്ന് എന്നെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ നാണക്കേട് ആലോചിച്ചിട്ട് ഒരു വഴിയില്ല. അങ്ങനെ ഞാൻ അഭിനയിക്കാൻ വേണ്ടി വന്നു. മമ്മൂക്കയുടെ കൂടെയാണ് അഭിനയിക്കുന്നത്. ഒരു പ്രാവശ്യം ഡയലോഗ് പറഞ്ഞു, രണ്ടു പ്രാവശ്യം ഡയലോഗ്, 4 പരിപാടി പാളി. ഞാൻ ഈ ഡയലോഗ് തെറ്റുമ്പോൾ ഞാൻ ചുറ്റും നോക്കുകയാണ് എല്ലാവരുടെ മുഖത്ത്. അപ്പോൾ ഇവരൊക്കെ നിന്നിട്ട് ഇവനെക്കൊണ്ട് വല്ലതും നടക്കുമെന്നുള്ളതല്ല. ആ സമയത്ത് മമ്മൂക്കൊന്ന് എൻ്റെ തോളത്ത് കൈ വെച്ചു, എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, നീ ആ ഡയലോഗ് ഒന്ന് നീട്ടി പറഞ്ഞടാ, നിനക്കെന്താ പേടി. അപ്പം ഞാൻ എൻ്റെ അടുത്ത് മമ്മൂക്കയാണ് നിൽക്കുന്നത്, എന്നോട് പറയടാന്ന് പറഞ്ഞു. ഇനി പറയാൻ പറ്റില്ല, നമുക്ക് ഇതിങ്ങനെ വലിച്ചു പറയാന്ന് പറഞ്ഞു. പറഞ്ഞു ഇത്രേ ഉള്ളൂ, വന്നേ എന്നെ കൊണ്ടുപോയി ഡയലോഗ് പറയിപ്പിച്ചു. മമ്മൂക്ക് ഓർക്കൊന്നും ഉണ്ടാവില്ല എന്നെപ്പോലെ ഇതുപോലെ, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു പാലമായിരുന്നു അത്. ഇന്ന് വരെ എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല, പക്ഷെ ഇതൊരു വലിയൊരു ദിവസമാണ്. സോറി ഫോർ ദ ഇൻ്ററപ്ഷൻ. എനിക്ക് മീൻ ഇഷ്ടമാണെന്ന് ജോജിക്കറിയാം. ഈ സീനെടുത്തിന് പിറ്റേ ദിവസം പോയി ഒരു ലോറി മീൻ കൊണ്ടുവന്നു എനിക്ക്. ആ ജീവനുള്ളത് പിടയ്ക്കുന്ന വലിയ ചെമ്പിൻ്റെ ചകത്ത് ജീവനോടെ കൊണ്ടുവന്നിട്ട് ഓരോ ദിവസം ഇട്ട് പൊരിച്ചു തിന്നാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. അതിന് മുമ്പ് മീനട ഉണ്ടാക്കി ബ്രാല് വെച്ചിട്ട് ഒരു ടെമ്പോയില് മുഴുവൻ മീൻ. അല്ല അങ്ങനെ ഒരു ആക്ടർ എന്നുള്ള ലെവലില് മമ്മൂക്ക നേരത്തെ വേണമെന്ന് പറഞ്ഞു. പുതിയ തലമുറ ഈ പുതു തലമുറ ഉണ്ടായതിൻ്റെ പാരമ്പര്യം മമ്മൂക്ക പോലുള്ള ഒരു ചില ഗ്രേറ്റ് ഗ്രേറ്റ് പെർഫോമൻസുകളാണ്. അതൊരു വ്യക്തി എന്ന നിലയിലും ജീവിതത്തിലും നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അഭിമാനവും മാതൃകയായിട്ടുള്ള മമ്മൂക്കയുടെ കൂടെയൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റി എന്ന് പറയുന്നത് ഭയങ്കര സംഭവം. മമ്മൂക്ക ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നു. എന്നെപ്പോലെ സുരാജിനൊക്കെ ഒരുപാട് പറയാനുണ്ടാവും. ഈ എനിക്കൊക്കെ ഇതൊക്കെ അടുത്തുനിന്ന് കാണാനും അനുഭവിക്കാനൊക്കെ പറ്റിയത് ദൈവാനുഗ്രഹം. ഇവളൊന്നും ഭാഗ്യങ്ങളൊന്നുമില്ല. താങ്ക് യു.
ബ്യൂട്ടിഫുൾ. താങ്ക് യു മമ്മൂക്ക, താങ്ക് യു സോ മച്ച്. ഇന്ന് ഞാൻ എന്തും ചെയ്യും, ഒന്നും ഒരിക്കലും പ്രശ്നമല്ല. ഇന്ന് എന്തിനും പോന്ന് നിൽക്കുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോജോട്ടൻ. ജോജോട്ടാ, ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി പ്രേക്ഷകർ ഇത്രയും സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ആ സന്തോഷത്തിന്റെ നിറവിൽ തന്നെ ഒരു പാട്ട് നമ്മൾ പാടിക്കൊടുക്കണ്ടേ? ഇപ്പൊ ജോജോട്ടന്റെ ഭാഗം ഒരു പാട്ട് ഞാൻ പാടി ചളമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ഒരു എല്ലായിടത്തും ഒരേ പാട്ട് തന്നെ പാടുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ ഇന്ന് സന്തോഷത്തോടു കൂടി പാടും. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. മ്യൂസിക് വേണ്ടട്ടാ, തെറ്റും. പണന്റെ പാട്ടിനൊത്ത് താളം പിടിക്കും പെണ്ണ്, താളത്തിനൊത്ത് നല്ല ചോട് വച്ചിടും. പാടത്തിൻ്റെ ഒരത്തവളെന്നും ഇരിക്കും തെച്ചി, പൂവ് പറിക്കാനായി മെല്ലേ നിന്നിടും. പൽക്കാരൻ പയ്യനെ കാണാൻ പാടവരമ്പത്തിനോരത്ത് നിന്ന്, ആരുമറിയാതെ അവളെന്ന് മെല്ലെ നോക്കിയിടും. പിന്നെ പുഞ്ചിരി തൂകിയിടും. പണ്ട് പാടവ ഐ ലവ് യു മമ്മൂക്ക, എനിക്കത് മറക്കാൻ പറ്റില്ല. Thank you so much.